നമ്മളുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഇന്നൊരു വ്യത്യസ്തമായ ഒരു കാര്യം കാണിക്കാം എന്ന് വിചാരിച്ചു വീഡിയോയില്. സ്ഥിരം നമ്മൾ ചെയ്യുന്നത് വീടുകളാണ് അല്ലെങ്കിൽ വില്ലകളാണ് കാണിക്കുന്നത്. ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ ലക്ഷറി ഫ്ലാറ്റുകളോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഒരു അപ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിച്ചിരുന്നു, ഒരു ലക്ഷറി ഫ്ലാറ്റ് കാണിക്കണം എന്ന് ഞാൻ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു സൗകര്യം ഒത്തുവന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എളമക്കരയിലാണ്, അതായത് എടപ്പള്ളി നമ്മളെ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്താണ് എളമക്കരയിൽ RDS ഫ്ലയർ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ കീഴിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദേ നിങ്ങളതിൻ്റെ ഒന്ന് ചുറ്റും നോക്കിക്കേ, അത് ഫുള്ള് കണ്ടിട്ട് ഈ ഏരിയ ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കിക്കേ. കണ്ടോ, അങ്ങോട്ട് നോക്കൂ. യെസ്, എന്താ പറയുക, ടൗണ് വളരെ അടുത്തായിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. എന്താ പറയുക, ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുമല്ല ലുലു മാളിലേക്കും ഒക്കെ പോകാൻ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളത്. 2.5 കിലോമീറ്റർ ഇല്ല, എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ്. അതന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. അതായത് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ അതായത് ഈ എറണാകുളം നഗരം മുഴുവനായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ ലക്ഷുറിയസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് അമ്യൂണിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ക്യാബിൻ നമുക്ക് കാണാം, ഒരു വലിയൊരു സെക്യൂരിറ്റി ക്യാബിൻ. ആ സെക്യൂരിറ്റി ക്യാബിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പും അതേപോലെ തന്നെ ഗസ്റ്റുകൾക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയും നമുക്ക് കാണാം. നീ കയറി വരുമ്പോൾ നമ്മൾ 5-സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ അവിടെയൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുമാതിരിയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. കയറി വരുമ്പോൾ തന്നെ ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ്ങിലേക്ക് കയറാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഫ്ലാറ്റ് ഇരിക്കുന്നത് 15-ാമത്തെ നിലയിലാണ്. ഇത് മൊത്തം 17 നിലകളുണ്ട് കേട്ടോ, ഈ ഒരു ഫ്ലാറ്റ് മൊത്തം അതിൻ്റെ 15-ാമത്തെ നിലയിലാണ് നമ്മുടെ ഫ്ലാറ്റുള്ളത്. അതൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. 2640 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 4 ബെഡ്റൂമുള്ള ഒരു ലക്ഷറി ഫ്ലാറ്റിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളെല്ലാം വഴിയെ വഴിയെ പുറകെ ഞാൻ പറയാം. ഇനി നമ്മൾ വരുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഓപ്പൺ ആണ്. ഇന്നിപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടേക്കുകയാണ്. ഇവിടെ ഒരു ഫീച്ചറുണ്ട്, ഇവിടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. ഇവിടെ വന്ന് നമ്മളുടെ കാർഡ് കാണിക്കണം. കാർഡ് കാണിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ക്യാമറയുണ്ട്. ഇതിൻ്റെ സിസ്റ്റം ഞാൻ അങ്ങ് മുകളിൽ നമ്മളവിടെ ഫ്ളാറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു സിസ്റ്റം അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ 2 സൈഡിലുമായിട്ട് ഇതിൻ്റെ ഉടമസ്ഥരുടെ പേരുകൾ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അങ്ങനെയല്ല കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതാ ഫ്ലാറ്റിനുള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ കയറി വരുന്ന പോർഷനിൽ തന്നെ ഒരു ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ലിഫ്റ്റിലേക്ക് പോകാൻ. കയറി വരുമ്പോൾ ഒരു വിളക്കും ഒക്കെ നമ്മളെ ഇവിടെ സ്വീകരിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. ഈ ഫ്ലാറ്റിൻ്റെ ഇതിപ്പോൾ 1 വർഷമായിട്ടേ ഉള്ളൂ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട്, ഏകദേശം ആൾക്കാരെല്ലാം ഫില്ലായിട്ട് വരുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് 2 ലിഫ്റ്റുകൾ ഇവിടെ 2 സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാ ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ. ഇവിടെയായിട്ട് നമുക്ക് 2 കാർ പാർക്കിംഗ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ വലിയ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിനി ഇത്രയും ഒരുപാട് അധികം ഞാൻ ഇത് പറയണ്ടല്ലോ. ഇനി നമുക്ക് നേരിട്ട് ഫ്ലാറ്റ് കാണാം. ബാ, നമ്മളങ്ങനെ ഈ അപ്പാർട്ട്മെൻറ്റ് പ്രീമിയം ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് 15-ാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൊത്തം 17 നിലകളാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഫുള്ളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ലക്ഷറി ഫ്ളാറ്റ്. 2650 സ്ക്വയർ ഫീറ്റ്, ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2650 സ്ക്വയർ ഫീറ്റുള്ളൊരു വലിയൊരു ഫ്ളാറ്റാണ് ഇതെന്ന്. ദേ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര വലുതായിട്ടുള്ള ഒരു ഹാളും ഡൈനിങ് ഏരിയയും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫ്ളാറ്റിൻ്റെ ക്രമീകരണം. ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയും അതേപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് ഒരു എന്താ പറയുക ഹാളും അല്ലെങ്കിൽ ഗസ്റ്റ് ലിവിങ് ഏരിയയും എല്ലാം കൂടെ നമുക്ക് ആക്കി വെക്കാൻ ഇതിനെ പറ്റും. ഇതിൻ്റെ 2 സൈഡുകളിലായിട്ടാണ് നമ്മൾ റൂമുകളെ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബെഡ്റൂമാണ് ഉള്ളത്, 2 ആ സൈഡിലും 2 ഈ സൈഡിലുമായിട്ട്. എനിക്കിവിടെ വന്ന് കയറിയപ്പം തന്നെ ആദ്യം എനിക്ക് പോയാൽ കൊള്ളാം എന്ന് തോന്നിയത് ഇവിടുത്തെ ബാൽക്കണിയാണ്. 15-ാം നിലയിൽ നിന്നിട്ട് കൊച്ചി നഗരത്തെ ഒന്ന് നോക്കിക്കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ.
അപ്പോൾ ദാ ദേ നോക്കിക്കേ, ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്ത് മനോഹരമായ കാഴ്ചയാണ് നോക്കിക്കേ. നമ്മുടെ കൊച്ചി നഗരം ഇത്രയും പച്ചപ്പ് നിറഞ്ഞതാണോ എന്ന് ഒരു സംശയം പെട്ടെന്ന് തോന്നി. കാരണം ഇത്രയും കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ നമ്മുടെ കൊച്ചിയെ പറയാവുന്നതാണ്. അങ്ങൊരു സ്ഥലത്ത് ഇത്രയും വ്യവസായങ്ങളുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്രയും പച്ചപ്പ് അത് കാണുമ്പോൾ എന്തുകൊണ്ടും കണ്ണിനൊരു കുളിർമ തന്നെയാണ്, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാം. ഇനി നമുക്ക് ആദ്യം അടുക്കള കാണാം. ആദ്യം ഈ ഫ്ലാറ്റിൻ്റെ, ഈ പ്രീമിയം ഫ്ലാറ്റിൻ്റെ അടുക്കള നമുക്ക് കാണാം. ഇവിടെ അടുക്കള കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഡൈനിങ് ഏരിയയിലൂടെ നമുക്ക് ടി വിയും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പോർഷനാണെന്ന് തോന്നുന്നു. അതിനുവേണ്ടി അവിടെ സ്വിച്ച് ബോർഡും മറ്റു കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. അവിടെ ഒരു ചെറിയ പോർഷൻ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈലുകൾ നോക്കി ഒരു ഐവറി കളറുള്ള ടൈലുകളാണ്. അതിൻ്റെ ബോർഡേഴ്സ് ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. എങ്ങും സീലിംഗ് ഒന്നും ചെയ്തില്ല. ഈ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഉള്ളത് സത്യം. ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ദാ ഇതാണ് അടുക്കള. അടുക്കള എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു അടുക്കളയാണ്. നോക്കിക്കേ, ഒന്നും ഇതിനകത്തൊന്നുമില്ല. എല്ലാം നമ്മൾ ഈവൻ ബെഞ്ച് ടോപ്പുകളും കബോർഡ്സും ഈച്ച് ആൻഡ് എവറിഥിങ് നമ്മൾ ഒന്നേന്ന് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ദാ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ദേ ഇങ്ങോട്ട് വന്നേ, ദാ ഇവിടെ ഇത് നോക്കിക്കേ, ഇവിടെ ഒരു എന്താ പറയുക, ഒരു സെർവൻറ്റ് ബാത്റൂമെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചെറുതാണ്, ഇവിടെ ക്ലോസറ്റ് ഏരിയ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു ചെറിയ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകൾ എത്ര ബെഡ്റൂം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 4 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ ബെഡ്റൂമും നമുക്ക് പരിചയപ്പെടാം. അതാ ആദ്യത്തെ ബെഡ്റൂം പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 സൈഡുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ദാ ഇവിടെയാണ് ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ, അല്ലെങ്കിൽ ഡൈനിങ്, നമ്മൾ ഈ പറഞ്ഞ ഗസ്റ്റ് ലിവിങ്ങും ഡൈനിങ് ഒരുമിച്ചുള്ള ഈ വലിയൊരു ഹാളിൻ്റെ തന്നെ ഒരു പാർട്ടീഷൻ ഒരു പോർഷൻ വരുന്നു. അതിനെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. സെറയുടെ ഒരു വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. ഈ ടോപ്പ് ഗ്രാനൈറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല എന്താ, നമ്മൾ വലിയൊരു വീട്ടിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോവാം. ഈ ഒരു ബെഡ്റൂം മാത്രം ഇവിടെ അറ്റാച്ചഡ് അല്ല, അറ്റാച്ചഡ് അല്ലാത്ത ഒരു ബെഡ്റൂമാണ്. ബാത്റൂം ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡിൽ ജനാലം കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിംഗ് ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നല്ല കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതായി നോക്കിക്കേ, കണ്ടോ, അപ്പോൾ ഇവിടെയും നല്ല കാഴ്ചകളാണ്. ഇനി നമുക്കിതാ ഇവിടെ ഒരു ബെഡ്റൂമില്ലെ, ഈ ഒരു ബെഡ്റൂമിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ രണ്ട് വാതിലുകൾ കാണാം. ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ്. കോമൺ ബാത്റൂം എന്ന് പറയുന്നത് ഈ നമ്മൾ കയറാൻ പോകുന്ന ബെഡ്റൂമിൽ നിന്നും ഈ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ വാഷ് ഏരിയയിൽ നിന്ന് വരുമ്പോൾ തന്നെ കയറാവുന്ന രീതിയിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമിൻ്റെ ഡോറ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ബാത്റൂം അപ്പുറത്ത് നിന്ന് കാണാം. ഞാൻ ഡോറ് കാണിച്ചു എന്നേ ഉള്ളൂ. ദേ ഇത് വലിയൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ജനാലകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. പിന്നെ വായുവിൻ്റെ കാര്യം ഞാൻ പറയണ്ട, തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് ലഭിക്കുന്നുണ്ട്, കാരണം ഇത്ര ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വായു സഞ്ചാരമുണ്ട്. നമുക്കിനി ഏതാ ആ ഒരു ബാത്റൂമിലേക്ക് കയറാം. ഞാൻ പറഞ്ഞ ബാത്റൂം ഇവിടെ രണ്ട് ഓപ്പണിംഗ് ആണ്. അത് ഇതിലെ കൂടെയും കയറി വരാം, അവിടെ നിന്നും കയറി വരാം. അപ്പോൾ ദാ ഇവിടെ നമുക്ക് നോക്കിക്ക്, ബാത്ത് ഏരിയ സെപ്പറേറ്റ്, ക്ലോസറ്റ് ഏരിയ സെപ്പറേറ്റ്, വാഷ് ബേസിൻ ഏരിയ സെപ്പറേറ്റ്, മൂന്നിനെയും മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. നല്ല സ്പേഷ്യൽ വലിയൊരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക്, അല്ലെങ്കിൽ ലക്ഷറിയസ് ഫ്ലാറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈലുകൾ, ഈ സൈഡ് ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ടൈലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ക്ലോസറ്റിൻ്റെ ടാങ്ക് ഉള്ളിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്ലഷ് ടാങ്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സ് ആണ്, സാധനങ്ങളാണ് യൂസ് ചെയ്തത്. അതിൽ ഇവിടുത്തെ വാതിലുകളായിക്കോട്ടെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളായിക്കോട്ടെ, പെയിൻ്റ് ആയിക്കോട്ടെ, എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തൂടെ വരാം. കണ്ടോ, അപ്പോൾ ദാ ഈ ഒരു ബാത്റൂം മാത്രമേ ഇവിടെ ഓപ്പണായിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടില്ല, ഇപ്പോൾ ഒരു പ്രൈവസി വേണം. ഒരു ഗസ്റ്റ് വന്നു നമുക്കൊരു പ്രൈവസി ആയിട്ട് ഒരാൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ബാത്റൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂമിനകത്തൂടെ കയറി ബാത്റൂം യൂസ് ചെയ്യണ്ട. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോമൺ കൊടുത്തേക്കുന്നത്. അത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു.
ഇനി നമുക്ക് ഈ വീട്ടിലെ അല്ലേ സോ ഈ വീട്ടിലെ തന്നെ കൂടുതലും വീടാണ് ചെയ്തുകൊണ്ട് അങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റിലെ പ്രീമിയം ഫ്ലാറ്റിലെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ഈ ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം. ദേ നോക്കിക്കേ, വലിയ ബെഡ്റൂമാണ്, നല്ല വലിയ സൈസുള്ള വലിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ദേ വലിയ ജനാലയവുമാണ്, വലിയ ജനാലെല്ലാം ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, അവിടെ നിന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ ഫയറിൻ്റെയൊക്കെ സാധനങ്ങൾ കാണാൻ പറ്റും. ഫയർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള സാധനങ്ങളെല്ലാം അവിടെ കാണാൻ പറ്റും. ദേ ഇനി നമുക്ക് ബാത്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ അത്രയും മാസ്റ്ററായിട്ടുള്ളൊരു ബാത്റൂമാണ് ഇവിടെ. ഞാൻ നേരത്തെ നമ്മൾ ആ ഇതിൽ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പം കൂടിയ ഒരു ബാത്റൂമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ചെറിയ എനിക്ക് തോന്നുന്നു മെറൂണുള്ള പോർഷനാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല എക്സാക്ട് എന്തിനാണെന്ന്. അവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈല് കേട്ടോ, ഫുള്ളി ഒരു ഗ്ലോസി ഫിനിഷ് അല്ല ഇത്, അല്ലാതൊരു നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും എന്താ പറയുക, ഒരു ചെറിയൊരു പരിപരിപ്പൻ ഫീലുള്ള ഒരു ടൈല് തന്നെ. അതാ നോക്കിയേ, ഓ തുറന്നപ്പോൾ തന്നെ ഭയങ്കര കാറ്റ്. അപ്പോൾ ഇതാ ഇവിടെ മുകളിലും ഒരു ഡോർ ഓപ്പണിംഗ് ആണ്, ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഓപ്പണിംഗ് കൊടുത്തിട്ടു. മുകളിലെല്ലാം സീലിംഗ് ചെയ്തിട്ടേക്കാണ്. ഇവിടെ വാഷ് ഏരിയ, ബാത്ത് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു, ക്ലോസറ്റ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു, വാഷ് ബേസൺ ഏരിയ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. ജാഗ്വറിൻ്റെ ആണ് ഇവിടെ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമാണ്. ഇതാണ് ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. നാല് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കണ്ടതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ്, അറ്റാച്ച്ഡ് അല്ലാത്ത ബാക്കി മൂന്നെണ്ണം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വലിയ ബെഡ്റൂമാണ്. ഇതും അത്യാവശ്യം വലിയ സൈസുള്ള ബെഡ്റൂമാണ്. കബോർഡും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് വാർഡ്രോബ് ഒക്കെ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാം. അതാണ് നമ്മൾ ഒരാളുടെ ഇഷ്ടത്തിന് വേണ്ടി പണിഞ്ഞിട്ടേക്കല്ല ഇത്. ഇതിനകത്ത് ബാക്കി എല്ലാ ഫ്ലാറ്റുകളും ഒക്കുപ്പൈഡാണ്, വളരെ ഒന്ന് കുറച്ച് മാത്രമേ ഒക്കുപ്പൈഡ് അല്ലാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കസ്റ്റമൈസ്ഡായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്തൊരു ക്വാളിറ്റി. ഇനി നമ്മൾ മറ്റ് ബാത്റൂമുകളിൽ കണ്ട ഒരു കളർ തീം അല്ല ഇവിടെ കാണുന്നത്. ഈ ഒരു ബാത്റൂമിലെ കളർ തീം ഒരു വെറൈറ്റി കളർ തീമാണ്. മറ്റുള്ളവരതിനേക്കാൾ ഒരു ചെറിയ വ്യത്യാസം കൊടുത്ത് ഇവിടുത്തെ ബാത്റൂമിൻ്റെ കളർ തീമിനെ മാറ്റിയിരിക്കുന്നു. അത് നല്ല രസമാണ്. നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ മൂന്ന് ഏരിയകളെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ബാത്തിൽ വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെച്ചൊരു പാർട്ടീഷൻ, വേണമെങ്കിൽ ഒരു സ്ലൈഡിങ് ഗ്ലാസോ വല്ലതും നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതും നല്ല രസമുണ്ട്, കാരണം ഇവിടെയും രണ്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ്, ഈ പ്രീമിയം ലക്ഷറി ഫ്ലാറ്റ് മുഴുവനായി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ഉണ്ട്. നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ കണ്ട ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഈ മിററിൽ കാണാം. അതായത് ഇവിടെ നമ്മൾ നേരത്തെ താഴത്ത് കയറി വന്നപ്പോൾ ഒരു ഡോറ് കണ്ടില്ലേ, ആ ഡോറിലുള്ള സിസ്റ്റമാണിത്. ഇവിടെ ഇന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് നമ്മളെ കാണാൻ ആരെങ്കിലും ഗസ്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ താഴെ മെയിൻ ഡോറിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ അൺലോക്ക് ചെയ്യാം, നമുക്കത് മോണിറ്റർ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ കോൾ ചെയ്യാം, ഒരു ഇൻ്റർകോം സിസ്റ്റം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫ്ലാറ്റുകളിലേക്കും ഇവിടെ തന്നെ കോൾ ചെയ്യാനുള്ളൊരു സിസ്റ്റം നിൽക്കുന്നുണ്ട്. അതൊരു ഫുള്ളി ഒരു നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റമാണ്, കാരണം നമ്മളുടെ ഫ്ളാറ്റിനുള്ളിലേക്ക് ആരൊക്കെ വരുന്നു എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് താഴെ ഇവിടെ നിന്ന് തന്നെ അറിയാം, വീഡിയോയിൽ അറിയാം. ആരെങ്കിലും വരുന്നുണ്ടോ എങ്കിൽ ആ വരുന്ന ആളെ നിങ്ങൾക്ക് പെർമിറ്റ് ചെയ്ത ഉള്ളിലേക്ക് വിടണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാം. അപ്പം അങ്ങനെയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ബാക്കി അമിനിറ്റീസ് ആണ്. ആ സാധനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം, കണ്ടിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പ്രൈസിലേക്ക് പോവാം. നമ്മൾ മുകളിൽ നിന്നപ്പോൾ ഞാൻ ഫ്ലാറ്റ് കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുറേ അമിനിറ്റീസ് ഉണ്ട് ഇവിടെ കാണാനുള്ള കാര്യങ്ങൾ. സ്വിമ്മിംഗ് പൂളുണ്ട്, ജിമ്മുണ്ട്, ലൈബ്രറി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.
അപ്പോൾ നമുക്ക് അതെല്ലാം കാണാം. അതൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, ഈ ഫ്ലാറ്റിനോട് ചേർന്ന് തന്നെ ഒരു ബിൽഡിംഗ് ആണ്. അതാ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ഉള്ളത് സ്വിമ്മിംഗ് പൂള്, പാർട്ടി ഹാള്, ജിമ്മ് എന്നാണ്. അപ്പോൾ നമുക്കിതാ അതൊന്ന് കാണാം. അതെ, ആദ്യം നമുക്ക് സ്വിമ്മിംഗ് പൂളും അതേപോലെ ജിമ്മും കാണാം. അത് രണ്ടുമാണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടേക്കുന്നത്, ബാക്കി ക്ലോസ് ആയിട്ട് ടേക്കാണ്. എങ്കിലും ഞാനത് പുറത്തുകൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ പൂളിലേക്ക് വരുന്ന വഴി നോക്കിക്കുക, രണ്ട് സൈഡിലും പുല്ലുകൾ മീൻസ് ചെടികളൊക്കെ ഇട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ ഉരുളൻ കല്ലുകളൊക്കെ വെച്ച് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒപ്പം ഈ വരുന്ന ഒരു പാസേജ് ഏരിയ ഇതേ ഇവിടെ ടോപ്പിൽ നോക്കിയ ഫുള്ള് ഗ്ലാസ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം ജി ഐ പൈപ്പ് കൊണ്ടും അതിനകത്തെല്ലാം എൽ ഇ ഡി ലൈറ്റ്സൊക്കെ ഉണ്ട്. ഒരു പാസേജിനെ നല്ല രീതിയിൽ, അല്ലെ ആ ഒരു വഴിത്താരയെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു വഴിത്താരയെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ദേ ഇതാണ് പൂള്. പൂള് നോക്കിക്കേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. കാരണം ഇവിടെ ഒന്നര വർഷമായിട്ടുള്ള കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഇവിടെ അസോസിയേഷൻ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് കോർഡിനേഷൻ ആയി വരുന്നതേ ഉള്ളൂ. നോക്കിക്കേ, അത് നല്ല സ്പേസ് ഉള്ളു. ഒപ്പം തന്നെ അതായത് മുകളിൽ പക്ഷികളൊന്നും വന്ന് ഇരിക്കാതിരിക്കണം, അതിന് വേണ്ടിയിട്ട് നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതും നല്ല ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജിമ്മാണ്. ജിമ്മ് നമുക്ക് കാണാം. ദാ ഇവിടെയായിട്ടാണ് ഇവിടെ ജിമ്മ് വരുന്നത്. ദേ നോക്കിക്കേ, ഈ ജിമ്മിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്കിതാ ഇവിടെ ഒരു ജെൻസിനും ലേഡീസിനും ഉള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാത്ത് ഏരിയ. അതായത് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മറ്റുള്ളൊരു ബാത്ത് ഏരിയ, അതല്ല നമ്മുടെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ജിമ്മ് നോക്കാം. ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് അസോസിയേഷനൊക്കെ ഒന്ന് സ്ട്രോങ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഈ പോകുന്ന വഴി തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇത് കാണാം. നമുക്ക് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ആ ബലകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. ഇനി ഇതാണ് ജിമ്മ്. ജിമ്മിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നും ആയിട്ടില്ല, എന്തെല്ലാവരും തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എക്യുപ്മെൻറ്റ്സൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ബട്ട് എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോറിങ് ഒക്കെയാണ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ ഇത്രയും ലക്ഷറി ആയിട്ടുള്ളൊരു ഫ്ലാറ്റും അതിൻ്റെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള അമിനിറ്റീസ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ വേണമല്ലോ ചെയ്യാൻ തീർച്ചയായിട്ടും. ഇനി നമുക്ക് ഇതാ നമ്മൾ ജിമ്മ് കണ്ടു, ഇപ്പോൾ സ്വിമ്മിംഗ് പൂള് കണ്ടു, ഇറങ്ങാൻ തോന്നുന്നു കണ്ടപ്പോൾ നല്ല രസമുണ്ട്. ഇനി നമുക്കിതാ അവിടെയായിട്ടാണ് പാർട്ടി ഹാൾ വരുന്നത്. ഈ പാർട്ടി ഹാൾ എനിക്ക് എക്സാക്റ്റ് ഇപ്പോൾ അകത്ത് മുഴുവൻ കയറി എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഡോറ് ലോക്ക് ചെയ്തിട്ടേക്കാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഹാളായിട്ട് മാത്രം കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് നമുക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല, അത് ഡോറ് ലോക്ക്ഡ് ആണ്. നോക്കിക്കേ, ഇതാ ഇവിടെയായിട്ടാണ് ഈ ഒരു പാർട്ടി ഹാള് വരുന്നത്. ഇതിനുള്ളിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ഗ്ലാസ്സിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അകത്തൂടെ തന്നെ കാണാൻ പറ്റും ഏകദേശം അകത്ത് എന്തൊക്കെയാണ്. ജസ്റ്റ് ഒരു ഹോള് മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ മുകളിലായിട്ടാണ് ഇവിടുത്തെ ലൈബ്രറിയും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രൈസും മറ്റും. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും നോക്കിക്കണ്ട കാര്യം ഈ വീടിൻ്റെ അല്ല, എപ്പോഴും വീടെന്നാണ് വായി വരുന്നത്, മറ്റൊന്നല്ല. ഏറ്റവും കൂടുതൽ വീടുകളാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു കാര്യം വായിൽ വരുന്നത്. ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഈ ഫ്ലാറ്റിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,65,000 രൂപയാണ് ഈ ഒരു ഫ്ളാറ്റിന് അവർ ചോദിക്കുന്ന പ്രൈസ്. ഇതിപ്പോൾ ഓണർ വാങ്ങിച്ചിട്ട് 1 ഇയർ ആയിട്ടേ ഉള്ളൂ, ആൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ടോട്ടലി ന്യൂ തന്നെയാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എടപ്പള്ളിയിൽ നിന്നും അതേപോലെ തന്നെ ചങ്ങമ്പുഴ പാർക്കിൽ നിന്നും എറണാകുളം ടൗണിൽ നിന്നൊക്കെ ഇവിടേക്ക് വരാൻ വളരെ എളുപ്പമാണ്, അത്രയ്ക്കും ആക്സസബിളാണ്. അത് മെയിൻ റോഡ് ഫ്രണ്ടിൽ തന്നെയാണ് ഫ്ലാറ്റ് ഇരിക്കുന്നത്. ഒരുപാട് ഉള്ളിലൊന്നും അല്ല ഫ്ലാറ്റ് കൊണ്ടുവച്ചേക്കുന്നത്, RDS ആണ് ഈ ഫ്ലാറ്റിൻ്റെ ബിൽഡേഴ്സ്, അവരാണിത് ചെയ്തിരിക്കുന്നത്. ഇവിടെ അസോസിയേഷനൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ളാറ്റ് ആർക്കെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആളുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ വിളിക്കുക, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നെഗോഷ്യബിളാണ് പ്രൈസ്. ഒപ്പം തന്നെ സ്റ്റാർ ഡീലിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. അത് ചോദിച്ച് വാങ്ങിക്കാൻ മറക്കരുത് ഒരാളും. ആ ഡിസ്കൗണ്ട് നിങ്ങൾ വാങ്ങിക്കണം, കാരണം നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്ന ആൾക്ക് അത് അവകാശപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിച്ച് വാങ്ങിക്കുക. ഇനി ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ, നമ്മളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടനകത്ത് 3 ബെൽ ബട്ടൺ ഉണ്ട്. അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തിയ ശേഷം ഏറ്റവും ടോപ്പിലത്തെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ രണ്ടിടത്തും
നമ്മളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ കമൻസാണ് എപ്പോഴും എനിക്ക് പ്രചോദനം തരുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുന്ന വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുന്ന ഓരോ വ്യത്യാസങ്ങളും ഞാൻ വരുത്തുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വ്യത്യാസം വരുത്തണമെന്ന് നിങ്ങൾ ഇനി പറഞ്ഞാൽ മതി, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾ ഞങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.